നമസ്കാരം കഴിഞ്ഞ ദിവസം ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് തൃക്കാക്കരയിലേതല്ല ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അദ്ദേഹം നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തരാഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ ഭരണകക്ഷിയായിരുന്ന പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള ബി അവിടെ തുടർഭരണം നേടി ഒടുവിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ടായത് പുഷ്കർ സിംഗ് ധാമി പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു സംസ്ഥാനം ഒട്ടക്കും വലിയ വിജയം നേടുമ്പോഴും പുഷ്കർ സിംഗ് ധാമിക്ക് വിജയം നേടാനായില്ല പക്ഷേ എം എൽ എമാരെല്ലാം പുഷ്കർ സിംഗ് ധാമിയോടൊപ്പമായിരുന്നു ആരുടെ സീറ്റ് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് പുഷ്കർ സിംഗ് ധാമി തന്നെയാകണം മുഖ്യമന്ത്രി എന്ന് എം തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നു അദ്ദേഹത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത് ആ മത്സരത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വോട്ടുകളും പോൾ ചെയ്യപ്പെട്ട തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വോട്ടുകളും കരസ്ഥമാക്കിക്കൊണ്ടാണ് പുഷ്കർ സിംഗ് ധാമി വലിയ വിജയം നേടുന്നത് ഏതാണ്ട് അൻപത്തി നാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടുന്നു അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വർദ്ധിച്ച ജന പിന്തുണയോടുകൂടി ഈ പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്തുകൊണ്ടാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ജനപ്രിയത ഇത്ര വേഗത്തിൽ ഉയർന്നത് എന്നാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹം അത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത് ആ സമയത്ത് ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത് എല്ലാവരും അമ്പരുന്ന് ആണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനം ശ്രദ്ധിച്ചത് കാരണം ഏകീകൃത സിവിൽ കോഡൊക്കെ രാജ്യത്ത് ആഗമനം നടത്ത് നടപ്പാക്കേണ്ട ഒരു നിയമമാണ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമായി അത് നടപ്പാക്കാനാവുക എന്നത് സംബന്ധിച്ച് സംശയം വോട്ടർമാരിൽ ഉണ്ടായിരുന്നു എന്തായാലും ബി ജെ പി അവിടെ വലിയ വിജയം നേടി അതിനുശേഷം അദ്ദേഹം വിജയം നേടിയ ശേഷം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യം ഒപ്പിട്ട ഫയൽ എന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ആദ്യമായി അദ്ദേഹം ഒപ്പിട്ടത് അതായത് താൻ നൽകിയ വാഗ്ദാനം അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്രമാത്രം നിറഞ്ഞ വാഗ്ദാനമായിക്കോട്ടെ അത് നടപ്പാക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നത് എന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹം നൽകിയത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ വർദ്ധിച്ചു കാരണം ആദ്യത്തെ പ്രസ്താവന പലരിലും സംശയമുളവാക്കി എങ്ങനെയാണ് നിയമപരമായി ഇത് സാധ്യമാകുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വിശദീകരിച്ചു ഭരണഘടന അനുസരിച്ച് ഇത് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മാർഗനിർദ്ദേശ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം ഒരു സംസ്ഥാനത്ത് നടപ്പാക്കാനാകും എന്ന് അദ്ദേഹം പറഞ്ഞു എത്രമാത്രം അത് ശരിയാണ് എന്ന് രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ പരിശോധിക്കട്ടെ പക്ഷേ അത്തരത്തിൽ ഒരു വാഗ്ദാനം അദ്ദേഹം പറയ അദ്ദേഹം നൽകുന്നു ആ വാഗ്ദാനം പാലിക്കുന്ന മട്ടിലുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നു കൂടാതെ വിശദീകരണവും നൽകുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ഗോവ എന്ന സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമമുണ്ട് ആ നിയമത്തിന് സമാനമായി ഗോവ മാറ്റി നിർത്തിയാൽ ആദ്യമായിട്ടാകും ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ വരിക ആ ഒരു പരീക്ഷണം വിജയി മറ്റു സംസ്ഥാനങ്ങളും ഈ ഉത്തരാഖണ്ഡിനെ മാതൃകയാക്കിക്കൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും അത് ദേശീയ തലത്തിൽ തന്നെ ഒരു മാറ്റം നിയമനിർമ്മാണം വരുത്താതെ സംസ്ഥാനങ്ങളെ കൊണ്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം വരുത്തിച്ച് എങ്ങനെ ഇത് ദേശവ്യാപകമായ ഒരു നിയമമാക്കി മാറ്റാം എന്ന് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരും ചിന്തിക്കുന്നുണ്ടാകും അതുകൊണ്ട് കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ല പക്ഷേ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ തന്നെ അദ്ദേഹം ഇത്തരമൊരു ഉത്തരവിൽ ഒപ്പുവച്ചു ഒടുവിൽ അദ്ദേഹം ഇതാ നിരവധി നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞ നേതാവാണ് ഈ തവണ കൂടി പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും ജനകീയ മുഖമാണ് പ്രതിപക്ഷത്തെ ഒരു നമ്പർ ഗെയിമാണ് ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതെങ്കിൽ അവിടെ ഒന്നും അവസാനിക്കാതെ തൊണ്ണൂറ്റിനാല് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ടിത പുഷ്കർ സിംഗ് ധാമി ബി ജെ പിയുടെ പുതിയ ദേശീയ മുഖമായി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനും ശേഷം ഉത്തരാഖണ്ഡിൽ നിന്നും പുഷ്കർ സിംഗ് ധാമി എന്ന കരുത്തനായ ദേശീയ നേതാവ് ഉത്തരാഖണ്ഡിൽ നിന്നും ഉയർന്നു വരുന്നു എന്ന് വേണം കണക്കാക്കാൻ വെബ് ഡെസ്ക് ന്യൂസ്